ഏകദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാനിന്ന് നിങ്ങളോട് അല്പസമയം പ്രസംഗിക്കാൻ പോകുന്ന വിഷയം, അനുഗ്രഹീതരായി വസിപ്പേ. 1 തെസ്സലോനിക്കർ 5:18 നിന്നും ക്രോഡീകരിച്ച വാക്യമാണ് ഇത്. ഇവിടെ പറയുന്നത്, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യേ, അതല്ലോ ദൈവ ഇഷ്ടം എന്നാണ്. അതായത്, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം. നന്മയുടെ അനുഭവമാകട്ടെ, തിന്മയുടെ അനുഭവമാകട്ടെ, സന്തോഷത്തിൻ്റെ അനുഭവമാകട്ടെ, സങ്കടത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ, എന്ത് തന്നെയായാലും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു ദൈവ പൈതലിനാണ് അനുഗ്രഹീതരായി വസിക്കുവാൻ കഴിയുന്നത് എന്ന് സാരം. കുട്ടികളാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ വർഷത്തെ OVBS കൊറോണ എന്ന, അഥവാ COVID-19 എന്ന വൈറസിനാൽ ലോക ജനത്തെ മുഴുവനും തീവ്രമായ ഒരു അവസ്ഥയിൽ കഴിയുകയാണെന്നും, നമ്മുടെ പ്രതീക്ഷകളും പ്രത്യാശകളും എല്ലാം അവിടെ നശിച്ചു പോകുകയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ വിദൂരങ്ങളിൽ കഴിയുകയായിരുന്നു. മറ്റൊരു സാഹചര്യങ്ങൾ അവർ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ അവധിക്കാലത്ത് പൂമ്പാറ്റുകളെ പോലെ പാറിപ്പറന്ന് കൂട്ടുകാരോടൊത്ത് കളിച്ചിരികളിൽ രസിക്കാൻ നമ്മുടെ ഈ സമയം നാം ഏറെയും കേട്ടത് എന്താണ്? സ്റ്റേ ഹോം എന്ന പദമാണ്. കുട്ടികളാവും നമുക്കേറെ ഇഷ്ടമല്ലാത്ത ഒരു പദമായിരുന്നു അത്. നമ്മുടെ ചിന്തകളെല്ലാം ഇവിടെ മാറി മറിയുകയാണ്. സഭ നമുക്ക് OVBS പഠിക്കുവാൻ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ OVBS പഠിക്കുവാൻ അവസരമൊരുക്കി. അവിടെ നമ്മുടെ ചിന്താഗതികളെല്ലാം മാറി മറിയുകയാണ്. നമ്മുടെ വീടുകൾ ഓരോ ദേവാലയങ്ങളായി മാറുന്നു. പപ്പയും അമ്മയും അപ്പച്ചനും അമ്മച്ചിയും ഒന്നിച്ചിരുന്ന് OVBS പഠിക്കുന്നു. അതെല്ലാം ഒരു പുതുമയുടെ അവസരമായി മാറുകയാണ്. ഈ കാലഘട്ടത്തിൽ പൗലോസ്ലിഹയുടെ വാക്കുകൾക്ക് പ്രാധാന്യമേറുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഉടനീളം നോക്കുമ്പോൾ ഓരോ അക്ഷരവും ഓരോ കാലഘട്ടത്തിനും അനിവാര്യമാണ്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഗ്രഹീതരായി വസിക്കാൻ കഴിയുന്നത്? 1 അനുസരണത്തിലൂടെ, 2 മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലൂടെ, 3 മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും എൻ്റേതു കൂടിയാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് അനുഗ്രഹീതരായി വസിക്കുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി മാതൃകകൾ നമുക്ക് ഇതിനായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ, ദൈവഹിതം തിരിച്ചറിയുമ്പോൾ നമുക്ക് അനുഗ്രഹീതരായി വസിക്കുവാൻ സാധിക്കും. അവിടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഈ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.